ഐഎസ്എല്ലിലെ കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ത്രില്ലർ വീക്ക് തന്നെയായിരുന്നു. 100 മത്സരങ്ങൾ സീസണിലെ 100 മത്സരങ്ങൾ പിന്നിട്ടു. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ മുഖ്യ പരിശീലകനായ കിബു ഇക്കുനെ പുറത്താക്കി. ഇപ്പോൾ അവരുടെ സഹപരിശീലകനായ ഇഷ്ഫാഖ് അഹമ്മദാണ് ഒരു ഇന്ററിം ഹെഡ് കോച്ചായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെ മറ്റൊരു കൊൽക്കത്ത ഡെർബിയിൽ ATK മോഹൻ ബഗാൻ വീണ്ടും വിജയിച്ചു. പ്ലേ ഓഫിനുള്ള പോരാട്ടം കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ISL വിശേഷങ്ങളുമായി എത്തുന്ന ISL കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞൊരാഴ്ചയിലെ ആദ്യ ഒരു മത്സരം പരിശോധിക്കുമ്പോൾ ഹൈദരാബാദ് കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തോൽവി നേരിട്ട ഒരു മത്സരം തന്നെയായിരുന്നു. എതിരില്ലാത്ത 4 ഗോളുകൾക്കായിരുന്നു ഹൈദരാബാദ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു മത്സരത്തിന് ശേഷമായിരുന്നു കിബു ഇക്കുന ടീമുമായി വേർപിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഹൈദരാബാദ് ഇപ്പോഴും നിലവിൽ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നൊരു ടീമാണ്. നിലവിൽ 4ാം സ്ഥാനത്താണ് ഹൈദരാബാദ് ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഈ സീസണിൽ അവർ ഏതായാലും ഔട്ടായിരിക്കുന്നു. നിലവിൽ പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ആ ഒരു മത്സരത്തിലെ മികച്ച പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അരിദാൻ സന്താനിയായിരുന്നു ഹീറോ ഓഫ് ദ മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു മത്സരം പരിശോധിക്കുമ്പോൾ FC ഗോവ ഒഡീഷ പോരാട്ടമായിരുന്നു. 3-1 എന്ന സ്കോറിലായിരുന്നു ഒഡീഷയെ FC ഗോവ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇവാൻ ഗോൺസാലസും അതുപോലെ തന്നെ ഓർട്ടിസിന്റെ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെയുള്ള ഗോരും ഡൊഗ്യോറ എന്നീ താരങ്ങളായിരുന്നു FC ഗോവയ്ക്ക് വേണ്ടി ആ 3 ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഡിയോഗോ മറീഷിയായിരുന്നു ഒഡീഷയ്ക്ക് വേണ്ടി ഒരു ആശ്വാസ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഒഡീഷ ഈ സീസണിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ FC ഗോവ നിലവിൽ 3ാം സ്ഥാനത്താണ് പോയിന്റ് ടേബിൾ. അതുകൊണ്ട് തന്നെ അവർക്ക് പ്ലേ ഓഫ് എന്ന പ്രതീക്ഷ ഇപ്പോഴും സജീവമായി നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മത്സരത്തിലെ വലിയൊരു വിജയം തന്നെയായിരുന്നു FC ഗോവയ്ക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. FC ഗോവയുടെ ഒരു സ്ഥിരതയായിരുന്നു, അല്ലെങ്കിൽ ഒരു പാസിംഗ് ഗെയിം തന്നെയായിരുന്നു ആ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു മത്സരം നോക്കുമ്പോൾ ചെന്നൈ FC നോർത്ത് ഈസ്റ്റ് പോരാട്ടമായിരുന്നു. 6 ഗോളുകൾ കണ്ടൊരു മത്സരമായിരുന്നു. 2 ടീമുകളും 3-3 എന്നൊരു സമനിലയിലായിരുന്നു പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ചാങ്തി ഫോമിലെത്തിയൊരു മത്സരം തന്നെയായിരുന്നു. 2 ഗോളുകളാണ് താരം നേടിയിട്ടുണ്ടായിരുന്നത്. 3ാമത്തൊരു പെനാൽറ്റിയിലും അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു മത്സരത്തിൽ ഹീറോ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നോർത്ത് ഈസ്റ്റിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ലേറ്റ് മിനിറ്റ് ഇക്വലൈസർ തന്നെയായിരുന്നു. മഷാഡോയുടെ ഒരു ഗോളിലൂടെ ആയിരുന്നു അവർ 3-3 എന്ന ഒരു സമനില നേടിയിട്ടുണ്ടായിരുന്നത്. നോർത്ത് ഈസ്റ്റിന് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കാലി ജമീൽ എന്ന ഇന്ത്യൻ പരിശീലകന്റെ കീഴിൽ 7 മത്സരങ്ങളായി അവർ അൺബീറ്റൺ 6 റൺ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ ഈ ഒരു മത്സരത്തിൽ ഒരു സമനില നേടിയതോടെ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷ നിലവിലും സജീവമായി തുടരുകയാണ്. നിലവിൽ 5ാം സ്ഥാനത്താണ് നോർത്ത് ഈസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. അടുത്തൊരു മത്സരം ATKയും മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ പോരാട്ടമായിരുന്നു. മറ്റൊരു കൊൽക്കത്ത ഡെർബി ആയിരുന്നു. രണ്ടാമത്തെ സീസണിലെ രണ്ടാമത്തെ കൊൽക്കത്ത ഡെർബിയിലും ATKയും മോഹൻ ബഗാൻ 3-1 എന്ന സ്കോറിനായിരുന്നു ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു മത്സരം തന്നെയായിരുന്നു ATKയും മോഹൻ ബഗാന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പോയിന്റ് ടേബിളിൽ നിലവിൽ 1ാം സ്ഥാനത്താണ് ATKയും മോഹൻ ബഗാൻ. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മുംബൈ സിറ്റിനെക്കാളും 5 പോയിന്റ് കൂടുതലോടെ 39 പോയിന്റ് ആണ് നിലവിൽ ATKയും മോഹൻ ബഗാൻ ഉള്ളത്. ആ ഒരു മത്സരത്തിൽ ഹീറോ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്ന് റോയ് കൃഷ്ണയായിരുന്നു. ഈസ്റ്റ് ബംഗാളിന്റെ ഒരു ഗോൾ പരിശോധിക്കുകയാണെങ്കിൽ തിരിയുടെ ഒരു ഓൺ ഗോളിലായിരുന്നു ഈസ്റ്റ് ബംഗാളിന് ആ ഒരു ഗോള് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ജംഷഡ്പൂർ മുംബൈ സിറ്റി മത്സരം പരിശോധിക്കുമ്പോൾ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ജംഷഡ്പൂർ മുംബൈ സിറ്റിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ISL ഈ സീസണിലെ ഒരു 100ാമത്തെ മത്സരം കൂടിയായിരുന്നു ജംഷഡ്പൂർ മുംബൈ സിറ്റി പോരാട്ടം. അതിൽ ജംഷഡ്പൂരിന് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. മുംബൈ സിറ്റിയുടെ 4ാമത്തെ തോൽവി കൂടിയാണ് ഈ സീസണിൽ എന്ന് പറയേണ്ടി വരും. ഹ്യൂഗോ ഗോമസ് നിലവിൽ സസ്പെൻഷനാണ്. അടുത്തൊരു മത്സരത്തിൽ കൂടി അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുകയില്ല. മുംബൈ സിറ്റി നിലവിൽ 2ാം സ്ഥാനത്താണ്. ഏതായാലും ജംഷഡ്പൂർ ഈ സീസണിലെ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളെല്ലാം അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഡേവിഡ് ഗ്രാൻഡി അതുപോലെ തന്നെ ബോറിസിലൂടെയായിരുന്നു ജംഷഡ്പൂർ ആ ഒരു 2 ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. മത്സരത്തിലുടനീളം ജംഷഡ്പൂരിൻ്റെ ഒരു മേൽക്കോയ്മ തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇന്നലെ നടന്ന ബംഗളൂരു FC FC ഗോവ മത്സരം പരിശോധിക്കുമ്പോൾ 2-1 എന്ന സ്കോറിലായിരുന്നു മത്സരം പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. FC ഗോവ ഈ ഒരു വിജയത്തിലൂടെ 30 പോയിന്റോടെ നിലവിൽ 3ാം സ്ഥാനത്താണ് പോയിന്റ് ടേബിൾ ഉള്ളത്. അവരുടെ ഒരു പ്ലേ ഓഫ് പ്രതീക്ഷ അവർ സജീവമായി നിലനിർത്തുക തന്നെയാണ്. ഇനി ഒരു മത്സരം മാത്രമാണ് FC ഗോവയ്ക്ക് ബാക്കിയുള്ളത്. ബംഗളൂരു FC ഈ ഒരു പ്ലേ ഓഫിൽ നിന്ന് സീസണിൽ നിന്ന് ഔട്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു തോൽവിയിലൂടെ ബംഗളൂരു FC വേണ്ടി ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്ന സുരേഷ് വാഞ്ചമായിരുന്നു. ഗോവയ്ക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ഇഗോർ അങ്കുലിയും അതുപോലെ തന്നെ റെഡീൻ ലാങ് എന്നീ താരങ്ങളായിരുന്നു. മത്സരത്തിലുടനീളം മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് ഗ്ലാൻ മാർട്ടിൻസ് എന്ന ഗോവയുടെ താരമായിരുന്നു മത്സരത്തിൽ ഹീറോ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നടന്ന മറ്റൊരു മത്സരം പരിശോധിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ FC പോരാട്ടമായിരുന്നു. 1-1 എന്ന സമനിലയിലായിരുന്നു മത്സരം
തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ചെന്നൈയിൻ എഫ്സിന്റെ ഈ സീസണിൽ ഒരു അവസാനത്തെ മത്സരം കൂടിയായിരുന്നു ഇന്നലത്തേത് കേരള ബ്ലാസ്റ്റേഴ്സിനാണെങ്കിൽ ഇനിയൊരു മത്സരം കൂടിയേ ബാക്കിയുള്ളൂ. നിലവിൽ 10-ാം സ്ഥാനത്ത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ആദ്യം ഒരു മത്സരത്തിൽ ലീഡ് നേടിയിട്ടുണ്ടായിരുന്ന ചെന്നൈയിൻ എഫ്സി തന്നെയായിരുന്നു. അതിനുശേഷം ഹൂപ്പറിന്റെ ഒരു പെനാൾട്ടിയിലൂടെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സമനില നേടിയിട്ടുണ്ടായിരുന്നത്. ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ കൺസീഡ് ചെയ്തൊരു ടീമായി കേരള ബ്ലാസ്റ്റേഴ്സ് മാറിയിരിക്കുകയായിരുന്നു. 34 ഗോളാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലുടനീളം കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഒരു വിജയ ഗോൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. ചാങ്തി ആയിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ഒരു ഹീറോ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എനസ് ഇപ്പോവിച്ച് എന്ന ചെന്നൈയിൻ എഫ്സിന്റെ ഒരു താരത്തിന് ഇന്നലെ ഒരു റെഡ് കാർഡ് കിട്ടി അദ്ദേഹം അവസാന മത്സരത്തിൽ പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വരാൻ പോകുന്ന മത്സരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത് ഹൈദരാബാദ് എ ടി കെ മോഹൻ ബഗാൻ പോരാട്ടമാണ്. നിലവിൽ 4-ാം സ്ഥാനത്താണ് ഹൈദരാബാദ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 4-ാം സ്ഥാനം നിലനിർത്തണമെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ഹൈദരാബാദിന് വിജയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവരുടെ ഒരു ഫസ്റ്റ് ഫേസ് മത്സരം നമ്മൾ പരിശോധിക്കുമ്പോൾ 1-1 എന്നൊരു സമനിലയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു മത്സരം നോക്കുമ്പോൾ എസ് സി ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് പോരാട്ടമാണ്. നോർത്ത് ഈസ്റ്റിന് ഈ ഒരു മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാച്ച് തന്നെയാണ്. നിലവിൽ 5-ാം സ്ഥാനത്താണ് നോർത്ത് ഈസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ അവർക്കൊരു 3-ോ അല്ലെങ്കിൽ 4-ോ എന്നല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു മാർജിനിൽ വിജയിച്ചാൽ മാത്രമേ നോർത്ത് ഈസ്റ്റിന് ഒരു 3-ോ 4-ോ എന്നൊരു സ്പോട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇവരുടെ ഒരു ഫസ്റ്റ് ഫേസ് മത്സരം നമ്മൾ പരിശോധിക്കുമ്പോൾ 0-2 എന്നൊരു രീതിയിൽ ഈസ്റ്റ് ബംഗാളിന് തന്നെയായിരുന്നു തോൽവി ഉണ്ടായിരുന്നത്. അടുത്തൊരു മത്സരം പരിശോധിക്കുമ്പോൾ ഒഡീഷ എഫ് സി മുംബൈ സിറ്റി പോരാട്ടമാണ്. നിലവിൽ 11-ാം സ്ഥാനത്ത് തന്നെയാണ് ഒഡീഷ ഉള്ളത്. മുംബൈ സിറ്റി ആണെങ്കിൽ 2-ാം സ്ഥാനത്ത് തന്നെയാണ്. ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ മുംബൈ സിറ്റിക്ക് സാധിക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനക്കാരുമായിട്ടുള്ള ഒരു പോയിന്റ് ഡിഫറൻസിൽ അവർക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അതേസമയം ഇവരൊരു ഫസ്റ്റ് ഫേസ് മത്സരം നമ്മൾ പരിശോധിക്കുമ്പോൾ മുംബൈ സിറ്റിക്ക് തന്നെയായിരുന്നു 0-2 എന്ന ഒരു സ്കോറിൽ വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു മത്സരം നോക്കുമ്പോൾ ജംഷദ്പൂർ ബംഗളൂരു എഫ് സി പോരാട്ടമാണ്. ജംഷദ്പൂരിൻ്റെ ഈ സീസണിലെ അവസാനത്തെ മത്സരം കൂടിയായിരുന്നു. ഇവരൊരു ഫസ്റ്റ് ഫേസ് മത്സരം നമ്മൾ പരിശോധിക്കുമ്പോൾ ജംഷദ്പൂരിന് തന്നെയായിരുന്നു ഒരു 1-0 എന്ന സ്കോറിലൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ട് ടീമുകൾക്കും ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ഒരു അഭിമാന പോരാട്ടം തന്നെയാണെന്ന് പറയേണ്ടി വരും. ISL അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക ടീമുകൾക്കും ഇനി മാക്സിമം 1-ോ 2-ോ മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞൊരാഴ്ചയിൽ ISL ഫൈനൽസിന്റെ ഡേറ്റ് കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാർച്ച് 13-നാണ് ISL ഫൈനൽ പോരാട്ടം നടക്കുന്നുണ്ടാവുക. ഏതായാലും അടുത്തൊരാഴ്ചയുടെ മത്സരത്തിലൂടെ പ്ലേ ഓഫിലേക്ക് എത്തും ആരൊക്കെ എത്തും എന്നതിൽ ഒരു വ്യക്തമാകും. ഇപ്പോൾ നിലവിൽ ഹൈദരാബാദ് എഫ് സി, ഗോവ, നോർത്ത് ഈസ്റ്റ് എന്നീ ടീമുകൾ തമ്മിലുള്ള ഒരു വാശിയേറിയ പോരാട്ടമാണ് ആ രണ്ട് സ്പോട്ടിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അടുത്തൊരാഴ്ചയിലൂടെ അതിനൊരു ക്ലിയർ ആവുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ